ചിക്കൻ മംഗോളിയാണ് ഇപ്പോൾ ഉണ്ടാക്കണത്. ചിക്കൻ മംഗോളി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചാബിയിലെ ഒരു വെറൈറ്റി ഐറ്റമാണ്. നമ്മളിവിടെ പഞ്ചാബി ദാബയിലെ അതിൻ്റെ അടുക്കളയിൽ വന്നിരിക്കുകയാണ്. വളരെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമാണിത്. നമുക്ക് എന്തൊക്കെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ജസ്റ്റ് ഇവിടുത്തെ ഒരു മേക്കിങ്ങിൻ്റെ ഒരു ക്വാളിറ്റി കൊണ്ട് തന്നെ ഒത്തിരി പേര് ഇവിടെ വരികയും ഒരുപാട് പേര് അവർക്ക് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഫുഡ് കൊടുക്കുന്നൊരു സ്ഥലമാണ്. ചിക്കൻ മംഗോളിയാണ് ഇപ്പോൾ ഉണ്ടാക്കണത്. ചിക്കൻ മംഗോളി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചാബിയിലെ ഒരു വെറൈറ്റി ആയിട്ടാണ്. നമുക്ക് ഇതിലെന്ത് ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം. നമുക്ക് ഭയ്യ ക്യാ ഹേ ഏ ഇൻഗ്രീഡിയൻസ് ജസ്റ്റ് ബോലോ. ടിൽ ഓക്കെ. ദൂസര रेड चिल्ली वाले डालेंगे. रेड चिल्ली. हां ओके ओके. मसाला इंडियन मसाला जाएगा. ये अच्छा डिश है. पंजाबी स्टाइल है. हां पंजाबी स्टाइल है. नॉर्थ इंडियन में है. नॉर्थ इंडियन में बोन्स बोन्स नहीं मिलेगा इसमें. ओके ओके. ये എന്താണ് ശരിക്കും ഐറ്റം എന്താണ്? ചിക്കൻ മംഗോളി ബോൺലെസ് ആയിട്ടാണ്. ആ ബോൺലെസ് ചിക്കൻ ആണ്. വേറെ എന്തൊക്കെ വേറെ ഇതിലുണ്ട്? ഇൻഗ്രീഡിയൻ്റ് എന്തൊക്കെയാണ്? ഇൻഗ്രീഡിയൻസ് ഒക്കെ സീക്രട്ട് ആണ്. ഇവിടുത്തെ മറ്റുള്ള ഐറ്റംസ്, പ്രധാനപ്പെട്ട ഐറ്റംസ് ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ട ഐറ്റംസ് വെറൈറ്റി സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ പ്രത്യേക ഒരു ഐറ്റം ഉണ്ട്. ചിക്കൻ്റെ തന്നെയാണോ? ചിക്കൻ്റെ തന്നെയാണ്. അത് നല്ല സെമി ഗ്രേവി കറിയാണ്. ഇവിടെ കഴിക്കുന്നവർക്ക് ഇഷ്ടമാവാറുണ്ട്. ചില ആൾക്കാർ ഇവിടെ നിന്ന് കഴിച്ചിട്ട് ഇഷ്ടമായി തെറ്റി അപ്പുറത്തെ കടയിൽ പോയിട്ട് വെറൈറ്റി സ്പെഷ്യൽ ചോദിച്ചവരുണ്ട്. പക്ഷേ അവിടെ കിട്ടില്ലല്ലോ. പഞ്ചാബി സ്റ്റൈലാണ് ഇവിടെ. പഞ്ചാബി സ്റ്റൈലാണ്. വെറൈറ്റി ആയിട്ട് നിങ്ങളുടെ വെറൈറ്റി ചിക്കൻ ഉണ്ട്, പിന്നെ ചിക്കൻ മംഗോളിയൻ ഉണ്ട്, പിന്നെ വേറെ ഹൈദരാബാദി ഉണ്ട്. ചിക്കൻ ഹൈദരാബാദി, വേറെ ചില്ലി ചിക്കൻ, പെപ്പർ ചിക്കൻ, ഗാർലിക് ചിക്കൻ. ഏറ്റവും കൂടുതൽ പോകുന്നതായിട്ട് ഏതാ അവിടെ? ഏറ്റവും കൂടുതൽ ഇവിടെ ചില്ലി ചിക്കൻ. ആ ചില്ലി ചിക്കനാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. നമ്മുടെ മംഗോളി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നല്ല സ്മെല്ലായിട്ടിരിക്കുകയാണ്. അടിപൊളിയാണ്, അടിപൊളി സ്മെല്ലാണ്. അപ്പോൾ ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് നോക്കാം എങ്ങനെയുണ്ട് നോക്കാം. ഇത് അടിപൊളി നോട്ടേടാ. വളരെ നന്നായിട്ടുണ്ട്. ഇതിലെ പുളിയുണ്ട്, ഭയങ്കര പുളിയുണ്ട്. പുളി ഒരുപാട് പുളിയല്ല, ഒരു എന്താ പറയുക, വെറൈറ്റി തന്നെയാണ്. ഇപ്പോൾ ഇവരുടെ പേര് പോലെ തന്നെ ഒരു വെറൈറ്റി ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ചിക്കനിൽ പുളിയായിട്ട്, അതായത് ഓവർ പുളിയല്ല, എന്ന് വെച്ചാൽ വളരെ ടേസ്റ്റുള്ളൊരു പുളി, സോസ് ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. വേറെ എവിടെയും ഞാൻ കഴിച്ചിട്ടില്ല. പിന്നെ വേറെ കാര്യം പറയാം, അധികം സ്പൈസി അല്ല. എന്ന് വെച്ചാൽ സ്പൈസിയാണ്. വെളുത്തുള്ളിയിലൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ട്. വെളുത്തുള്ളി ഉണ്ട്, ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ നാട്ടിൽ, കേരളത്തിലൊരു മസാലയല്ല ഇതിൽ ആഡായിരിക്കുന്നത്. ഒരു പേര് പോലെ തന്നെ വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. മംഗോളിയൻ ചിക്കൻ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് നമ്മൾ മംഗോളിയൻ ചിക്കൻ കഴിച്ചു. അപ്പോൾ തന്നെ ഈ ഹോട്ടലിൻ്റെ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള, പേര് പോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഈ ഹോട്ടലിൽ വെറൈറ്റി ഉണ്ട്. വെറൈറ്റി ചിക്കൻ എന്ന് പറഞ്ഞിട്ട് ആ സംഭവം കൊണ്ടുവന്നുണ്ട്. ഇതാണ് സംഭവം. നമുക്ക് ജസ്റ്റ് നോക്കാം ഇതിൻ്റെ ഉള്ളിൽ എന്താണ് വെറൈറ്റി എന്നുള്ളത് നമുക്ക് നോക്കട്ടെ. ഞാൻ ഈ പേര് കേട്ടപ്പോൾ ഈ മംഗോളിയൻ ചിക്കൻ അടിപൊളിയായി. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ, ഇത് ഒരു മുട്ട പൊരിച്ചാണ് മുകളിലിരിക്കുന്നത്. ഇവരുടെ ഈ ഒരു ഡിഷും കൂടി നമുക്കൊന്ന് പരീക്ഷിക്കാം. ചിക്കനാണ്, ചിക്കൻ്റെ ഒരു കഷ്ണമുണ്ട്. ഈ കഷ്ണമൊന്ന്, ഇതിൻ്റെ ടേസ്റ്റ് കാരണം എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല. ഇത് വെറൈറ്റി ചിക്കൻ തന്നെയാണ്. ഇതിപ്പോൾ ഏതപ്പം നല്ലത് പറയാം. ശരിക്കും പറഞ്ഞാൽ മംഗോളിയൻ ചിക്കൻ്റെ പോലെ തന്നെ വളരെ നല്ല സ്വാദിഷ്ടമായിട്ടുള്ളൊരു ചിക്കൻ. എനിക്ക് ഈ കിട്ടിയ കഷ്ണം ബോൺലെസ് ആണ്. എനിക്ക് തോന്നുന്നത് മുഴുവൻ ബോൺലെസ് ആണെന്നാണ്. ചിക്കൻ കംപ്ലീറ്റ് ബോൺലെസ് ആണ് കേട്ടോ. ഇതോടൊപ്പം തന്നെ ചിക്കൻ്റെ ഒരു എഗ് ഫ്രൈ ഉണ്ട് ഇതിൽ. ഇതും കൂടി ഒന്ന് കൂട്ടി പിടിക്കട്ടെ. സാധാരണ നമ്മൾ ഏത് ദാബയിൽ പോയാലും
ഭയങ്കര സ്പൈസി ആയിരിക്കും, പക്ഷേ ഇവിടെ സ്പൈസി അല്ല, നോർമൽ മുളകുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഭയ്യ ബട്ടർ റൊട്ടി ആ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ബട്ടർ റൊട്ടി കൊണ്ടുവന്നുണ്ട്. ബട്ടർ റൊട്ടിയും കൂടി നമുക്ക് ഒന്ന് കൂട്ടി കഴിച്ചു നോക്കാം. നമ്മൾ ഈ വെറൈറ്റി ചിക്കൻ കുറച്ച് ഈ ബട്ടർ റൊട്ടിയിലേക്ക് ഇട്ടിട്ട് കഴിക്കാൻ പോകണം കേട്ടോ. കുറച്ച് ഇത് ഒരുപാട് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട് ഫ്രണ്ട്സ്. ഇതൊന്നും മുഴുവൻ നമുക്ക് കഴിക്കാൻ പറ്റില്ല, അല്ല എന്നെ സമയമെടുത്തോളോട്ടെ, എനിക്ക് നിങ്ങളുടെ കാര്യം അറിയില്ല, ഒന്ന് കഴിച്ചോട്ടെ. ഇത് ഇതിൻ്റെ സ്മെല്ലടിക്കുമ്പോഴേ ഒരു വല്ലാത്തൊരു ടെംപ്റ്റേഷൻ. വാവ് അടിപൊളി, നന്നായിട്ട് വെറൈറ്റി തന്നെയാണ് ഈ ഇതിൻ്റെ കൂട്ടത്തിൽ ബട്ടർ റൊട്ടിയുടെ കൂട്ടത്തിൽ ഇത് കഴിക്കുക എന്ന് പറയുന്നത് ഒരു വെറൈറ്റി തന്നെയാണ്. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിലെ ഈ മംഗോളിയൻ ചിക്കനും കൂടി നോക്കണുണ്ട് കേട്ടോ. ദേശം ഒരു കഷ്ണം മംഗോളിയൻ ചിക്കൻ ഇട്ട് നോക്കണം. അയ്യോ വലിയ കഷ്ണങ്ങളെ പറഞ്ഞു, ഞാൻ ചെറിയ കഷ്ണം എടുക്കട്ടെ കേട്ടോ. ഇല്ലേ ഉണക്ക മുന്തിരി നന്നായിട്ടുണ്ട്, അണ്ടിപ്പരിപ്പുണ്ട്, കുറേ ഐറ്റംസ് ഉണ്ട്. അതിൻ്റെ ഒക്കെ ടേസ്റ്റ് ഒരുമിച്ച് വരുമ്പോഴേ ഒരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. മറ്റേ നിവിൻ പോളി പറയണ പോലെ വല്ലാത്തൊരു ഫീലാണ് എൻ്റെ സാറെ. സൂപ്പറായിട്ടുണ്ട്. ഇതിന് ഒരു എന്താ പറയുക ഒരു 100 മാർക്ക്, കാരണം രണ്ടിന് ഫീല് വന്നപ്പോൾ നന്നായിട്ടുണ്ട്. പക്ഷേ ഇത് ഇത് മുഴുവൻ കഴിച്ച് തീർക്കാൻ പറ്റുന്നെങ്കിൽ തോന്നില്ല കേട്ടോ. ഇതെന്ന് നോക്കി അതിൻ്റെ ക്വാണ്ടിറ്റി നോക്കി, നല്ല ക്വാണ്ടിറ്റിയാണ്, രണ്ടും നല്ല ക്വാണ്ടിറ്റിയാണ്. ഇത് നിറച്ചുണ്ട്, ഇതൊന്നും നമുക്ക് എനിക്ക് തോന്നില്ല ഒരാളെ കൊണ്ട് ഇത് കഴിച്ച് തീർക്കാൻ പറ്റുന്നെങ്കിൽ തോന്നില്ല. എൻ്റെ പേരെന്താ? ബ്ലേസ് ആന്റണി. ബ്ലേസ് ആന്റണി. ഇവിടെ സ്ഥലം എവിടെ തന്നെയാണ്? ചാലക്കുടി. ഓക്കെ, എങ്ങനെയുണ്ട് ഇവിടെ ഈ ഹോട്ടലിൽ എങ്ങനെയുണ്ട് ഫുഡ്? നല്ല ഫുഡാണ് ഞങ്ങൾ. വെറൈറ്റി എന്താണ് ഇവിടെ കഴിച്ച്? ഇവിടെ ഒന്നെനിക്ക് ഒരു ഫാസ്റ്റ് സർവീസ് എന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത്. പിന്നെ ടേസ്റ്റിയാണ് ഫുഡ്. ഇവിടെ നിങ്ങൾ സ്ഥിരമായിട്ട് വരാറുണ്ടോ? മാസത്തിൽ ഒരിക്കൽ എന്നുള്ള രീതിയിൽ വരാറുണ്ട്. വേറെ എന്തൊക്കെ വെറൈറ്റീസ് ഇവിടെ കഴിക്കാറുള്ളത്? ഞാൻ പൊതുവേ എഗ് ബുർജിയുടെ ആണ് എൻ്റെ ഫേവറേറ്റ്. എഗ് ബുർജി കഴിക്കാനാണ് ഞാൻ മെയിനായിട്ട് ഇവിടെ വന്നത്. പുള്ളിക്കാരത്തേക്ക് ചില്ലി ഗോപി ഇഷ്ടമാണ്. അങ്ങനെ അധികം വെറൈറ്റീസ് ഞാൻ ഇവിടെ ട്രൈ ചെയ്തിട്ടില്ല, പക്ഷെ കഴിക്കുന്നത് എല്ലാം ടേസ്റ്റിയാണ്. അല്ല മലയാളം കുഴപ്പമില്ല. എങ്ങനെയുണ്ട്? ഹൗ ടു ഫീൽ ദിസ് ഫുഡ്സ്? ഫുഡ് ഈസ് നൈസ് ആക്ച്വലി. വി കം ഹിയർ ഓഫൻ ആൻഡ് യാ ഇറ്റ്സ് നൈസ്. ഓക്കേ, വിച്ച് ഐറ്റം ആർ പ്രിഫറിങ്? ഐ തിങ്ക് ലാസ്റ്റ് ടൈം ഐ ഏറ്റ് സം ചില്ലി ചിക്കൻ, ഇറ്റ് വാസ് റിയലി നൈസ്. ചിക്കൻ ഡിഷസ് ആർ റിയലി നൈസ്. ടുഡേ ഐ ഓർഡർ ദിസ് ഗോബി ചില്ലി, ദാറ്റ് ഈസ് ഓൾസോ നൈസ്. ഓക്കേ ഓക്കേ ഓക്കേ, താങ്ക് യു മാം. എന്താ ഓർഡർ ചെയ്തേക്കണെന്ന്? സ്പെഷ്യലി സ്പൈഡർ ഫ്രൈഡ് റൈസ്. ഫ്രൈഡ് റൈസ്. എങ്ങനെയുണ്ട് ഫുഡ് കഴിച്ചിട്ട്? എങ്ങനെയുണ്ട് ഫുഡ്? കുഴപ്പമില്ല. പനീരൊക്കെ മസാലയുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ, വെറൈറ്റി ആണോ? പേര് പോലെ തന്നെയാണോ? അപ്പോൾ ഫ്രണ്ട്സ്, ഇതേ നമ്മൾ ചാലക്കുടിയിൽ നിന്ന് എറണാകുളം പോകുന്ന വഴിയാണ്. ഇവിടെ ചെറങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ കയറി നമ്മൾ അതിൻ്റെ ഫുഡിൻ്റെ ഐറ്റംസൊക്കെ കണ്ടു. കുറേ വെറൈറ്റി എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര് തന്നെ. അതേപോലെ തന്നെ കുറേ വെറൈറ്റി ഐറ്റംസ് കണ്ടു. അപ്പം നമ്മൾ തിരിച്ചു പോവുകയാണ്. സംഭവം എന്താ പറയുക, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങളെല്ലാവരും എന്താ പറയുക, ഈ വഴിക്ക് പോകുന്നവർ തീർച്ചയായിട്ടും ഇവിടെ വരണം, ട്രൈ ചെയ്യണം. സൂപ്പറാണ്, ഒന്നും പറയാനില്ല, അൾട്ടിമേറ്റാണ് കേട്ടോ. അതായത് വെറൈറ്റി ഫീൽ ഇവിടെ വന്നാൽ കിട്ടും കേട്ടോ. ഓക്കെ, താങ്ക് യു.